ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമുക്ക് വളരെ വ്യത്യസ്തമായ കൂടിയുള്ള മുട്ട മുട്ടമപ്പാസ് തയ്യാറാക്കാം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഈ മുട്ട മപ്പാസിൻ്റെ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കോളൂ വളരെ വ്യത്യസ്തമായ രുചിയിൽ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുന്ന മുട്ട മപ്പാസാണ് മുട്ട അപ്പാസ് തയ്യാറാക്കാൻ വേണ്ടി നൂറ്റൻപത് ഗ്രാം കോളിഫ്ലവറും ഒരിടത്തരത്തിലുള്ള ഉരുളക്കിഴങ്ങും പകുതി ക്യാരറ്റും കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഇടത്തരത്തിലുള്ള സവാളയും തക്കാളിയും എരിവിന് വേണ്ടത്രയും പച്ചമുളകുമാണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അരമുറി തേങ്ങായും എടുത്തു വച്ചിട്ടുണ്ട് അഞ്ച് കോഴിമുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് ഇതുപോലെ വരഞ്ഞെടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് മുട്ട നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക ഇനി മസാല തിരുമ്മി വെച്ച മുട്ട എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മുട്ടയിൽ മസാല ഒന്ന് പിടിച്ചിരിക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി മുട്ട ഒരുപാട് നേരം എണ്ണയിൽ കിടന്നാൽ ഹാർഡായി പോകും സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കോരി മാറ്റണം മുട്ടയൊക്കെ കോരി മാറ്റിയതിന് ശേഷം മുട്ട ഫ്രൈ ചെയ്ത അതേ എണ്ണയിലാണ് മസാല തയ്യാറാക്കുന്നത് എണ്ണയിലേക്ക് ആദ്യം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കറിക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് സവാള വഴറ്റിയെടുക്കാം സവാള വഴന്ന് വന്നതിലേക്ക് നേരത്തെ വെച്ച മല്ലിപ്പൊടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം മല്ലിപ്പൊടി മൂത്തതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി കോളിഫ്ലവറും ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പച്ചക്കറികളൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക രണ്ട് മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി ഇനി നേരത്തെ എടുത്തു വെച്ച തേങ്ങയുടെ കട്ടി കുറഞ്ഞ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ രണ്ടാം പാലിൽ കിടന്ന പച്ചക്കറികളൊക്കെ വെന്ത് വരട്ടെ സർവ്വസുഗന്ധിയുടെ ഒരു ചെറിയ ഇല കൂടി കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചക്കറി വെന്തതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കൈപ്പിടി മല്ലിയിലെയും കറിവേപ്പിലെയും ചേർക്കാം തേങ്ങാപ്പാലും മസാലയും കുരുമുളകും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് തീ ഓഫാക്കണം ഇനി ഫ്രൈ ചെയ്തു വെച്ച മുട്ട കൂടി ചേർത്താൽ സ്വാദിഷ്ടമായ മുട്ടമപ്പാസ് തയ്യാറായി കോഴിമുട്ടയ്ക്ക് പകരം താറാമുട്ടയോ കാടമുട്ടയോ ഉപയോഗിക്കാവുന്നതാണ് എന്ത് പലഹാരത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ മുട്ടമപ്പാസ് ഇന്നത്തെ മുട്ടമപ്പാസിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം